നമസ്കാരം സഹപാഠിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഇനി വരുന്ന കുറച്ച് വീഡിയോകൾ പ്ലസ് വൺ ഫിസിക്സിലെ പ്രസക്തമായിട്ടുള്ള ചില ഭാഗങ്ങളായിരിക്കും വിശദീകരിക്കാൻ പോകുന്നത് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാനുള്ളത് എന്താണ് ഫിസിക്സിൻ്റെ സ്കോപ്പ് അല്ലെങ്കിൽ അതിൻ്റെ സാധ്യതകൾ എന്തൊക്കെയാണ് അല്ലെങ്കിൽ ഫിസിക്സ് പഠിക്കുന്നതിലെ ഒരു ആവേശം എന്താണ് എന്നൊക്കെയാണ് നമ്മൾ ഈ ഭാഗത്തിൽ പഠിക്കാൻ പോകുന്നത് സ്കോപ്പ് ആൻഡ് എക്സൈറ്റ്മെൻറ്റ് ഓഫ് ഫിസിക്സ് എന്താണ് ശരിക്കും ഫിസിക്സ് എന്ന് പറയുന്നത് ഫിസിക്സ് ഒരു നാച്ചുറൽ സയൻസാണ് പല പുസ്തകങ്ങൾ നമ്മളെടുത്ത് നോക്കുമ്പോഴും പല ഡെഫനേഷൻസാണ് വിശദീകരണങ്ങളാണ് ഫിസിക്സ് എന്ന ഒരു വിഷയം എന്താണ് എന്നുള്ളതിന് ഉത്തരമായിട്ട് കൊടുത്തിരിക്കുന്നു പ്രകൃതിയിലെ അടിസ്ഥാനപരമായ നിയമങ്ങളെപ്പറ്റി പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് ഫിസിക്സ് എന്ന് നമുക്ക് പറയാം ആ നിയമങ്ങൾക്ക് നമ്മൾ പ്രകൃതിയിൽ കാണുന്ന പ്രതിഭാസങ്ങളിൽ എന്തൊക്കെയാണ് റോളാണ് വഹിക്കാനുള്ളത് എന്നൊക്കെയാണ് നമ്മൾ ഫിസിക്സിൽ പഠിക്കുന്നത് സാധാരണ പ്രധാനമായും ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു ഒരു ഹോൾ സബ്ജക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തിരികാം മൈക്രോസ്കോപ്പിക് ഫിസിക്സെന്നും മാക്രോസ്കോപ്പിക് ഫിസിക്സെന്നും മൈക്രോസ്കോപ്പിക് എന്ന് പറയുമ്പോൾ നമ്മൾ ബയോളജിയിൽ പറയുന്ന മൈക്രോസ്കോപ്പിക് ഓർഗാനിസം ആ ഒരു ലെവലിലേക്ക് ഒരിക്കലും ചിന്തിക്കരുത് അതിനേക്കാൾ ഒരുപാട് താഴേക്ക് പോയി കഴിഞ്ഞാൽ ആറ്റംസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് അല്ലെങ്കിൽ ആറ്റത്തിനുള്ളിലുള്ള ചെറിയ ചെറിയ കണികകൾ അടിസ്ഥാന കണികകൾ ഫണ്ടമെൻ്റൽ പാർട്ടിക്കിൾസ് ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്ന അല്ലെങ്കിൽ അവയുടെ സ്വഭാവങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു മേഖലയാണ് മൈക്രോസ്കോപ്പിക് ഫിസിക്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ എന്ന് പറയുന്നത് മൈക്രോസ്കോപ്പിക് ആണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതും അല്ലെങ്കിൽ ചെറിയ ചെറിയ ലെവലിൽ നിന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിൻ്റെ മൊത്തം അല്ലെങ്കിൽ ഒരു നക്ഷത്രം അല്ലെങ്കിൽ ഒരു ഗാലക്സി പ്രപഞ്ചം ഇതൊക്കെ നമ്മൾ പഠിക്കുന്നത് മാക്രോസ്കോപ്പിക് ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഫിസിക്സിൻ്റെ രണ്ടാമത്തെ തരംതിരിവിൽ നിന്നാണ് അപ്പോൾ രണ്ടിനും വ്യത്യസ്തമായിട്ടുള്ള നിയമങ്ങളാണുള്ളതെന്ന് ശ്രദ്ധേയമാണ് അപ്പോൾ നോക്കുമ്പോൾ മൈക്രോസ്കോപ്പിക് ഫിസിക്സിലാണ് കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് നമ്മൾ റിയലായിട്ട് കാണുന്ന ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഉൾക്കൊള്ളുന്നത് മൈക്രോസ്കോപ്പിക് ഫിസിക്സിലാണ് പ്രധാനമായിട്ടും നാല് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളാണ് ബ്രാഞ്ചുകളാണ് നമുക്ക് മാക്രോസ്കോപ്പിക് ഫിസിക്സിൻ്റെ കാര്യത്തിൽ നമുക്ക് പഠിക്കാൻ ഉള്ളത് അപ്പോൾ ഈ നാല് വിഷയങ്ങൾ വരുന്നത് ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു മേഖലയിലാണ് അതായത് പണ്ടു മുതൽ വളരെ കാലം മുൻപ് മുതൽ തന്നെ നമ്മൾ അറിഞ്ഞു വന്നിട്ടുള്ള ശാസ്ത്രീയമായിട്ടുള്ള അറിവുകളെല്ലാം ഒബ്സർവേഷൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ കഴിയുന്ന വസ്തുക്കളായിരിക്കും അതെല്ലാം എന്തായാലും മാക്രോസ്കോപ്പിക് വസ്തുക്കളായിരിക്കും ഒരിക്കലും നമുക്ക് ഒരാറ്റത്തിനുള്ളിലേക്ക് പഠിക്കാൻ കഴിയില്ലായിരുന്നു അപ്പോൾ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നതായിട്ടുള്ള അത്രയും മാക്രോസ്കോപ്പിക് ആയിട്ടുള്ള വസ്തുക്കളെ നമ്മൾ വളരെ കാലം മുമ്പ് തന്നെ പഠിക്കാൻ തുടങ്ങിയിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ഡിവിഷനിലേക്ക് നമ്മൾ ഇതിന് വയ്ക്കുന്നത് അപ്പോൾ മാക്രോസ്കോപ്പിക് ഫിസിക്സ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ക്ലാസിക്കൽ ആണ് അപ്പം അതിന് പ്രധാനമായിട്ടും നാല് വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങളായിട്ട് നമ്മൾ തിരിച്ചിട്ടുണ്ട് അതിൽ ഒന്നാമത്തത് ആണ് മെക്കാനിക്സ് എന്ന് പറയുന്നത് നമ്മൾ പഠിക്കുന്ന ഐസക് ന്യൂട്ടൻ്റെ ചലന നിയമങ്ങൾ അല്ലെങ്കിൽ ഗുരുത്വാകർഷണ നിയമങ്ങൾ ഈ രണ്ട് നിയമങ്ങളൊക്കെ ഈ നമ്മുടെ പ്രകൃതിയിലെ വസ്തുക്കളിൽ ചെലുത്തുന്ന സ്വാധീനം വസ്തുക്കളുടെ ചലനം അല്ലെങ്കിൽ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ചെറിയ വസ്തുക്കൾ തൊട്ട് വലിയ ഗ്രഹങ്ങൾ വരെയുള്ള ഗാലക്സികൾ വരെയുള്ള വസ്തുക്കളുടെ ചലനങ്ങൾ നമ്മൾ എങ്ങനെ ആയിരിക്കണം എന്ന് നമ്മൾ ഒബ്സർവ് ചെയ്ത് വളരെ കാലം നമ്മൾ ഒബ്സർവ് ചെയ്ത് പഠിച്ച് രൂപീകരിച്ചെടുത്ത ചില നിയമങ്ങളുണ്ട് എറിജുക വസ്തുക്കളുടെ ചലനങ്ങൾ നമ്മൾ പഠിക്കുന്ന ഒരു മേഖലയാണ് മെക്കാനിക്സ് എന്ന് പറയുന്നത് രണ്ടാമത്തെ ബ്രാഞ്ചാണ് ഇലക്ട്രോ ഡൈനാമിക്സ് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റിയെയും മാഗ്നറ്റിസത്തിനെയും കണക്ട് ചെയ്യുന്ന അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിസം ഒരുമിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇലക്ട്രോ മാഗ്നറ്റിസത്തിനെ വിശദീകരിക്കുന്ന നിയമങ്ങളാണ് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്ന മേഖലയിൽ വരുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും ചാർജുകൾ പോസിറ്റീവ് ചാർജ് നെഗറ്റീവ് ചാർജ് ഈ ചാർജുകൾ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ ഇവ ഉണ്ടാക്കുന്ന പ്രദേശങ്ങളിൽ ഉണ്ടാക്കുന്ന ഫീൽഡുകളെ പറ്റി പഠിക്കാൻ ഇലക്ട്രിക് ഫീൽഡും മാഗ്നറ്റിക് ഫീൽഡും അല്ലെങ്കിൽ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സിനെ പറ്റി നമുക്കറിയാം ലൈറ്റ് ഒരു ഇലക്ട്രോ മാഗ്നിക് വേവാണ് അപ്പോൾ അതിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു മേഖലയാണ് ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് അതിൽ ഉണ്ട് മാഗ്നറ്റിസം ഉണ്ട് വളരെ ബ്രോഡായിട്ടുള്ളൊരു ശാസ്ത്രശാഖയാണ് അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ നമുക്കുള്ളത് ഒപ്റ്റിക്സാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്നത് പ്രകാശം പ്രകാശം പല വസ്തുക്കളിലായിട്ട് ഉണ്ടാക്കുന്ന ചില പ്രതിഭാസങ്ങളുണ്ട് നമുക്കറിയാം റിഫ്ലക്ഷൻ റിഫ്രാക്ഷൻ ഇന്റർഫറൻസ് ഡിഫ്രാക്ഷൻ പോലെയുള്ള പലതരത്തിലുള്ള പ്രതിഭാസങ്ങൾ ഇതെല്ലാമാണ് ഒപ്റ്റിക്സ് എന്ന് പറയുന്ന ഒരു സെക്ഷനിൽ വരുന്നത് നാലാമത്തെ സെക്ഷനാണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് ഹീറ്റ് താപം ഒരു ഊർജ്ജമാണ് ഈ താപത്തിൻ്റെ ഫ്ലോ കാരണം വസ്തുക്കളുടെ മൈക്രോസ്കോപ്പിക് ആയിട്ടുള്ള വളരെ ചെറിയ ലെവലിൽ മോളിക്കുലാർ ലെവലിൽ എന്തൊക്കെയാണ് ചേഞ്ചുകൾ സംഭവിക്കുന്നത് അതിൻ്റെ എനർജി അതിൻ്റെ ഉള്ളിലുള്ള എനർജി എങ്ങനെ മാറുന്നു വ്യത്യാസപ്പെടുന്നു അല്ലെങ്കിൽ അതിൻ്റെ ടെമ്പറേച്ചറിനെ പറ്റി പഠിക്കുന്നു അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഹീറ്റിനെ പറ്റി പഠിക്കുന്നു ആ വസ്തുവിൽ ഉണ്ടാകുന്ന ഹീറ്റിനെ പറ്റി പഠിക്കുന്നു അല്ലെങ്കിൽ എൻട്രോപ്പി എന്ന് പറയുന്ന വളരെ വിശാലമായിട്ടുള്ളൊരു കോൺസെപ്റ്റുണ്ട് അപ്പോൾ അതിനെയൊക്കെ പറ്റി പഠിക്കുന്ന മേഖലയാണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിൽ തന്നെ തെർമോ ഡൈനാമിക്സിൽ തന്നെ വളരെ സുപ്രധാനമായിട്ടുള്ളൊരു മേഖലയാണ് ഈ ഹീറ്റ് എൻജിനുകൾ എന്ന് പറയുന്നത് ഹീറ്റിൻ്റെ ഫ്ലോ കൺട്രോൾ ചെയ്തുകൊണ്ട് നമ്മളുണ്ടാക്കിയ ഒരു ഉപകരണമാണ് ഹീറ്റ് എഞ്ചിനുകൾ അതുപോലെ റെഫ്രിജറേറ്ററുകൾ അതുപോലെ ഹീറ്റ് സംബന്ധമായിട്ടുള്ള താപം സംബന്ധമായിട്ടുള്ള വിഷയങ്ങളെ വിഷയങ്ങളെപ്പറ്റി കൈകാര്യം ചെയ്യുന്ന ഒരു ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ് തെർമോ ഡൈനാമിക്സ് എന്ന് പറയും അപ്പോൾ ഈ പറഞ്ഞ നാല് വിഷയങ്ങളുമാണ് ക്ലാസിക്കൽ ഫിസിക്സ് അല്ലെങ്കിൽ പ്രധാനമായിട്ടും മൈക്രോസ്കോപ്പിക് ഫിസിക്സിൽ വരുന്നത് വലിയ വലിയ വസ്തുക്കളെ പറ്റി പഠിക്കുന്ന ഒരു ഫിസിക്സിൻ്റെ സെക്ഷനാണ് ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിക് ഫിസിക്സിൽ വരുന്ന ഈ നാല് വ്യത്യസ്തമായിട്ടുള്ള ബ്രാഞ്ചുകളും ഇനി നമുക്ക് മൈക്രോസ്കോപ്പിക് ഫിസിക്സിനെ കുറച്ചുകൂടി ഒന്ന് നോക്കാം എന്താണ് മൈക്രോസ്കോപ്പിക് ഫിസിക്സിൽ നമ്മൾ ആദ്യം പറഞ്ഞത് ആറ്റംസ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആറ്റത്തിനുള്ളിലുള്ള ന്യൂക്ലിയസ് ഇതിനെയൊക്കെ പറ്റി പഠിക്കുന്ന ഒരു മേഖലയാണെന്നാണ് അപ്പോൾ ഇതിനെ കുറച്ചുകൂടി വിശാലമായിട്ട് നമുക്ക് പഠിക്കാൻ കഴിഞ്ഞത് വളരെ കാലത്തിന് ശേഷമാണ് അപ്പോൾ ഒരു ഘട്ടത്തിന് ഇരുപതാം നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ ഒരു വികാസം പ്രാപിച്ച ഒരു മേഖലയാണ് ഈ പറഞ്ഞ മൈക്രോസ്കോപ്പിക് ഫിസിക്സ് എന്ന് പറയും അപ്പോൾ അത് നമുക്ക് ആ ടെക്നോളജികൾ സാങ്കേതികമായിട്ടുള്ള സാധ്യതകൾ നമുക്ക് പിന്നീടാണ് കൈവന്നത് അതുകൊണ്ടാണ് ഇത്രയും കാലതാമസമുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിതിനെ മോഡേൺ ഫിസിക്സ് എന്നാണ് പറയുന്നത് നമുക്കറിയാം പണ്ട് കാലത്ത് ശീലിച്ചു എന്ന ഫിസിക്സിന് നമ്മൾ ക്ലാസിക്കൽ ഫിസിക്സ് എന്ന് പറയുന്നു അതിന് ശേഷം നമ്മൾ രൂപീകരിച്ച ചില നിയമങ്ങളുണ്ട് അപ്പോൾ അതിനെ നമ്മൾ മോഡേൺ ഫിസിക്സ് എന്ന് പേരിട്ട് വിളിച്ചു പ്രധാനമായിട്ടും മോഡേൺ ഫിസിക്സിൽ നമ്മൾ വളരെ സൂക്ഷ്മമായിട്ടുള്ള കണികകളുമായിട്ടാണ് നമ്മൾ ഇടപഴകുന്നത് ഈവൻ ആറ്റത്തിൻ്റെ ഉള്ളിലുള്ള ന്യൂക്ലിയസിൻ്റെ ഘടകങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ഓർക്കണം അതായത് ഐസക് ന്യൂട്ടൻ്റെ നിയമങ്ങൾ അല്ലെങ്കിൽ മെക്കാനിക്സിൽ നമ്മൾ പഠിക്കുന്ന നിയമങ്ങൾ കൊണ്ട് ഒരിക്കലും ഒരു ന്യൂക്ലിയസിലെ കണികയിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റില്ല അതിൻ്റെ ചലനങ്ങളും അല്ലെങ്കിൽ അതിൻ്റെ നിലനിൽപ്പെല്ലാം മറ്റൊരു രീതിയിലാണ് അപ്പോൾ അതിനെ പഠിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പുതിയ സെറ്റ് ഓഫ് റൂൾസ് നമ്മൾ അവിടേക്ക് കൊണ്ടുവച്ചത് അപ്പോൾ ഇതിനെപ്പറ്റി സൂക്ഷ്മമായിട്ട് വളരെ ടൈനി ആയിട്ടുള്ള ഒബ്ജക്ട്സിനെ പറ്റി പഠിക്കുന്ന ചൈനി പാർട്ടിക്കിൾസിനെ പറ്റി പഠിക്കുന്ന മേഖലയെ നമ്മൾ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന ഒരു ബ്രാഞ്ചിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ മൈക് മൈക്രോസ്കോപ്പിക് ഫിസിക്സിന് തന്നെയാണ് എന്തു പറയുന്നത് ഈ പറഞ്ഞ ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്നത് ക്വാണ്ടം മെക്കാനിക്സ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പോൾ അവിടെ നമ്മൾ നോക്കുന്നത് എന്താണ് ന്യൂക്ലിയർ ലെവലിൽ ന്യൂക്ലിയസിൻ്റെ ഉള്ളിലുള്ള ഫണ്ടമെൻറ്റൽ പാർട്ടിക്കിൾസ് അത് പരസ്പരം എങ്ങനെ പെരുമാറുന്നു അല്ലെങ്കിൽ ഒരു പാർട്ടിക്കിൾ മറ്റൊരു പാർട്ടിക്കിളുമായിട്ട് ചേർന്നിരിക്കുമ്പോൾ എന്തൊക്കെ പ്രതിഭാസങ്ങൾ സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഫോട്ടോൺ ലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താണ് ക്വാണ്ടം ഫിസിക്സിലേക്ക് പോകുന്നതോറും ലൈറ്റ് എന്ന് പറയുന്ന ഒരു വേവ് അല്ല ശരിക്കും എന്താണ് അതൊരു പാർട്ടിക്കളായിട്ട് മാറുന്നു ഫോട്ടോൺ എന്ന് പറയുന്ന ഒരു പാർട്ടിക്കളായിട്ട് മാറുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ നമ്മൾ സംസാരിക്കുന്നത് ക്വാണ്ടം ഫിസിക്സ് എന്ന് പറയുന്ന മേഖലയിലാണ് അതെവിടെയാണ് മൈക്രോസ്കോപ്പിക് ഫിസിക്സിലാണ് വരുന്നത് അങ്ങനെ ഈ രണ്ട് വ്യത്യസ്തമായിട്ടുള്ള സെക്ഷനുകളിലായിട്ട് നമുക്ക് ഒരുപാട് വിശദമായിട്ടുള്ള അറിവുകളാണ് നമുക്ക് ഫിസിക്സ് എന്ന് പറയുന്ന വിഷയം മാത്രം തരുന്നത് അപ്പോൾ ഇതുകൊണ്ടാണ് ഫിസിക്സ് എന്ന് പറയുന്നത് എപ്പോഴും സ്പെഷ്യൽ ആകുന്നത് കാരണം യൂണിവേഴ്സിലുള്ള ഏകദേശം എല്ലാ കാര്യത്തിനെ പറ്റി നമുക്ക് ഫിസിക്സിൽ പഠിക്കാൻ പറ്റും അതായത് സ്ഥൂലം മുതൽ സൂക്ഷ്മം വരെ എന്ന് നമ്മൾ പറയുന്നുണ്ട് അതായത് വലിയ മൈക്രോസ്കോപ്പിക്കായിട്ടുള്ള വസ്തുക്കൾ മുതൽ സൂക്ഷ്മമായിട്ടുള്ള കണികകളിൽ വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഫിസിക്സിൻ്റെ നിയമങ്ങൾ ഫിസിക്സ് രൂപീകരിച്ച നിയമങ്ങൾ ഉപയോഗിക്കാൻ പറ്റും അങ്ങനെയാണ് നാച്ചുറലിനെ മൊത്തത്തിൽ എക്സ്പ്ലെയിൻ ചെയ്യാൻ നമുക്ക് എന്ത് പറ്റും ഫിസിക്സ് എന്ന് പറയുന്ന ആ ഒരു വിഷയത്തിന് സാധിക്കും ഇതാണ് ഫിസിക്സിൻ്റെ സാധ്യത എന്ന് പറയുന്നത് ഇതാണ് ഫിസിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് ഫിസിക്സ് എന്തുകൊണ്ട് ആവേശകരമാകുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എക്സൈറ്റിംഗ് എക്സൈറ്റിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വ്യത്യസ്തമായിട്ടുള്ള രീതിയിലുള്ള ആപ്ലിക്കേഷൻസ് ആണ് അപ്പോൾ നമുക്കൊരു തിയറി നമ്മൾ രൂപീകരിച്ചു കഴിഞ്ഞാൽ അതിനെ ഫിസിക്കൽ വേൾഡിലേക്ക് നമുക്ക് ഉപയോഗപ്രദമാകുന്ന രീതിയിൽ നമുക്കതിനെ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു എന്നുള്ളത് ഫിസിക്സിൻ്റെ വളരെ വലിയൊരു മേന്മയാണ് ഇപ്പോൾ ബെർണോളജിസ് പ്രിൻസിപ്പൾ ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എറോപ്ലെയിൻ എന്ന് പറയുന്നൊരു വസ്തു പറപ്പിക്കുന്നത് അപ്പോൾ അവിടെ നമ്മൾ പഠിച്ച ഒരു തിയറിയെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച ഒരു തിയറിയെ നമ്മൾ നമ്മുടെ റിയൽ ലൈഫിലേക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള റവല്യൂഷണറി ആയിട്ടുള്ള വിപ്ലവകരമായിട്ടുള്ളൊരു കണ്ടുപിടുത്തമാണ് എയ്റോപ്ലൈനിൻ്റെ അങ്ങനെ ഒരു കണ്ടുപിടുത്തത്തിലേക്ക് നമ്മൾ കൊണ്ടു അപ്പോൾ നമുക്ക് എന്ത് കിട്ടി നമ്മുടെ ജീവിതത്തിനെ മാറ്റിമറിക്കുന്ന ഒരു കണ്ടുപിടുത്തമായി മാറിയത് അപ്പോൾ ഇതുപോലെ ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ വൈദ്യുതിയുടെ കണ്ടുപിടുത്തം അല്ലേ അപ്പോൾ അല്ലെങ്കിൽ ജനറേറ്റർ കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഇലക്ട്രിക് ബൾബിൻ്റെ കണ്ടുപിടുത്തം ഇതെല്ലാം എന്താണ് നമ്മുടെ ഓരോ അറിവും ഫിസിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ രൂപീകരിച്ച തിയറികൾ നമ്മൾ പല സ്ഥലത്തേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോഴാണ് നമുക്ക് ഇത്തരത്തിലുള്ള റിസൾട്ടുകൾ നമുക്ക് കിട്ടുന്നത് അപ്പോൾ ഇത് വളരെ കാലം മുൻപ് തന്നെ ഇത് നമ്മൾ ഫോളോ ചെയ്തു തന്നിരുന്നു അപ്പോൾ ലോകം ഇന്ന് കാണുന്ന നിലയിലെത്താൻ ഫിസിക്സ് വഹിച്ച പങ്ക് ചെറുതല്ല ഇതാണ് ഫിസിക്സിനെ എക്സൈറ്റിംഗ് ആക്കുന്ന ഒരു വിഷയം പിന്നെ മറ്റൊരു എക്സൈറ്റിംഗ് ആയിട്ടുള്ളൊരു ഫാക്ടറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഉണ്ടാക്കുന്ന നിയമങ്ങളെല്ലാം യൂണിവേഴ്സലാണ് അതായത് പല സ്ഥലത്തും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട് അതായത് ന്യൂട്ടൺ ഐസക് ന്യൂട്ടൺ ഒരു മെക്കാനിക്കൽ ലോ കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് എല്ലാ വസ്തുക്കൾക്കും ആപ്ലിക്കബിളാണ് ഇപ്പോൾ ന്യൂട്ടൻ്റെ ഗുരുത്വാകർഷണ നിയമം മാസമുള്ള എല്ലാ വസ്തുക്കൾക്കും ആപ്ലിക്കബിളാണ് അത് ചെറിയൊരു ഉറുമ്പിൻ്റെ കാര്യത്തിലായാലും ഒരു സൂര്യൻ്റെ കാര്യത്തിലായാലും വളരെ ശരിയായിട്ടുള്ള നിയമമാണ് അത് അനുസരിക്കുന്നുണ്ട് യൂണിവേഴ്സിൽ നടക്കുന്ന ഏകദേശം എല്ലാ കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഫിസിക്സിൽ വളരെ വിശാലമായിട്ടുള്ള ഒരു സ്കെയിലിൽ നമുക്ക് അറിയാൻ സാധിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഫിസിക്സിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത് അപ്പോൾ ഇത്രയുമാണ് ഈ വീഡിയോയിൽ ബാക്കി നമുക്ക് അടുത്ത വീഡിയോയിൽ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് പറയാം താങ്ക്